മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ പ്രായത്തിലുള്ള സൗഹൃദങ്ങളായിരിക്കും ഏറ്റവും വിലപ്പെട്ടതായി പിൽക്കാലത്ത് അനുഭവപ്പെടുക. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന അശോകരാജനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. അന്നവൻ വെറും അശോകനായിരുന്നു, നിർധനായ രാജന്റെ മകനായിരുന്നു. മഴയത്ത് നനയാതിരിക്കാൻ കുടയില്ലാത്തതുകൊണ്ട് വാഴയില വെട്ടി അതും ചൂടിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്ന അശോകൻ. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിത്തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിറ്റ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിലകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, പല ഈ കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയോ?